ഒരു സങ്കീർണമായൊരു സംശയമുണ്ട്. എൻ്റെ സംശയം തീർത്തു തരുമോ? ഇല്ല, പറയാനേ കഴിയൂ. സംശയം തീർത്തു തരാൻ വേറൊരാൾക്ക് കഴിയില്ല. അതായത്, ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദങ്ങൾ, ബ്രാക്കറ്റിൽ ചന്ദനം, പായസം തുടങ്ങിയവ തീണ്ടാരിയായിരിക്കുന്ന സ്ത്രീകൾക്ക് തൊടുന്നതുകൊണ്ടോ അതുപോലെ ഭക്ഷിക്കുന്നതുകൊണ്ടോ കുഴപ്പമുണ്ടോ? സ്വാമിജി എൻ്റെ ഈ സംശയത്തിന് മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്. കാരണം കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമുള്ള ആളെ സംബന്ധിച്ച് കുഴപ്പം തന്നെയാണ്. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ദേഹത്തിൻ്റെ അവസ്ഥയാണ്, ഒരു കുഴപ്പവുമില്ല. ഈശ്വരൻ എപ്പോഴും ഈശ്വരൻ തന്നെയാണ്. ഈശ്വരപ്രസാദം എപ്പോഴും ഈശ്വരപ്രസാദം തന്നെയാണ്. ഇവിടെ വ്യത്യസ്തങ്ങളായ സമ്പ്രദായങ്ങൾ, വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഉദാഹരണം പറഞ്ഞാൽ, ശ്രീവിദ്യോപാസന സമ്പ്രദായത്തിൽ എല്ലാവരും എന്ന് പറയുന്നില്ല, പല വിഭാഗത്തിലും പല ഗുരുക്കന്മാരുടെയും ഉപദേശക്രമത്തിനനുസരിച്ച് ആർത്തവ സന്ദർഭങ്ങളിലും സ്ത്രീകൾ പൂജ ചെയ്യാറുണ്ട്. അവർക്ക് വിലക്കില്ല പൂജയ്ക്ക്. എന്നാൽ അതേ സമയത്ത് ഭൂരിഭാഗം സമ്പ്രദായങ്ങളിലും ആർത്തവ ദിവസങ്ങളിൽ പൂജ ചെയ്യാറില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ മാത്രം അറിയുന്ന ഒരാൾ തൻ്റെ ദൃഷ്ടി വെച്ച് മറ്റത് തെറ്റ് എന്ന് പറയരുത്. വൈവിധ്യപൂർണങ്ങളായ സമ്പ്രദായങ്ങളുണ്ട് നമുക്ക്. ഈ വൈവിധ്യങ്ങളൊക്കെ ചേർന്നതാണ് സനാതനധർമ്മ വ്യവസ്ഥ. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമതയും ഒക്കെ നമുക്ക് വേണം. ഒരു സംശയം, ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് മന്ത്രം ജപിക്കാമോ? തീർച്ചയായിട്ടും ജപിക്കാമെന്ന് മാത്രമല്ല, കൂടുതൽ ജപിക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ മറുപടി പറഞ്ഞു. കൂടുതൽ ജപിക്കുക വേണ്ടത്, കാരണം ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകൾ വിശ്രമിക്കണം, ശാരീരികമായ അധ്വാനങ്ങളൊന്നും വേണ്ട, പരിപൂർണമായ വിശ്രമം വേണം. അപ്പോൾ അങ്ങും അങ്ങും ഓടി പോവുക, പണിയെടുക്കുക, ശരീരത്തിന് ക്ലേശം ഉണ്ടാക്കുക ഒന്നും ചെയ്യരുത്. പരിപൂർണ വിശ്രമം വേണം ആർത്തവ ദിവസങ്ങളിൽ. ഇത് പറഞ്ഞപ്പോൾ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞപ്പോൾ കടിച്ചു കീറാൻ വേണ്ടി പലരും വന്നിരുന്നു. നിങ്ങളൊക്കെ കാലത്തെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്നവരാണെന്നൊക്കെ ആക്ഷേപിച്ചിരുന്നു. എന്നാൽ അന്ന് ആക്ഷേപിച്ച അവർ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് വിശ്രമം വേണം, ഒഴിവ് വേണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം അതല്ലേ നമ്മൾ കുറച്ച് കൊല്ലം മുമ്പ് പറഞ്ഞത്? അപ്പം കടിച്ചു കീറാൻ വന്നു, ഇത്ര കൊല്ലം കൊണ്ട് എങ്ങനെ മാറ്റം വന്നു, വിവരം വെച്ചു, അത് തന്നെ. അപ്പോൾ ആർത്തവ ദിവസങ്ങളിൽ വിശ്രമിക്കണം, അതിൽ സംശയമില്ല. രണ്ടാമത്തെ വിഷയം, ആർത്തവ സംബന്ധമായി ശാരീരികമായ അശുദ്ധിയുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ശാരീരികമായ അശുദ്ധിയുണ്ട്. അപ്പം മലമൂത്രാദി വിസർജനം അശുദ്ധിയല്ലേ? മലമൂത്രാദി വിസർജനം നിയന്ത്രണ വിധേയമാണ്. ആർത്തവ രക്തം വരുന്നത് നിയന്ത്രണ വിധേയമല്ല. അപ്പം ശാരീരികമായ അശുദ്ധിയുണ്ട്, അതുണ്ടെന്ന് മാനിക്കണം. അപ്പോൾ ഒരാൾ പറയുകയാണ്, ശരി, പുതിയ ടെക്നിക്ക് ഉപയോഗിച്ച് അങ്ങനെ പുറത്തേക്ക് വരാതെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് സ്വാമി, അത് നിങ്ങളുടെ ഇഷ്ടം, അത്രയേ ഉള്ളൂ, അത് നമ്മൾ ഇടപെടുന്നില്ല.
ഏതായാലും പുറത്തേക്ക് ശരീരഗതമായൊരു വസ്തു പുറത്തേക്ക് വന്നാൽ അത് അശുദ്ധിയായിട്ടാണ് നമ്മൾ മാനിക്കുന്നത്. നമ്മളെ ഉള്ളിലിരിക്കുമ്പോൾ കഫം ഉള്ളിൽ ഇഷ്ടംപോലെ നിറഞ്ഞിരിക്കുന്നുണ്ട്, പിത്തം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഈ കഫമോ പിത്തമോ പുറത്തു വന്നാലോ അത്യന്ത അശുദ്ധമാണ്. രക്തം നമ്മുടെ ഉള്ളിലുണ്ട്, ആ രക്തം പുറത്തു വന്നാലോ അത്യന്ത അശുദ്ധമാണ്. നമ്മുടെയൊക്കെ വായൽ ഉമിനീരുണ്ട്, ഒരശുദ്ധിയും അതിനില്ല. നമ്മൾ ഇറക്കുന്നതാ, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അകത്തേക്ക് ഇറക്കുന്നതാ, പക്ഷെ പുറത്തു വന്നാലോ അത് നമ്മൾ അശുദ്ധിയായി മാനിച്ചു. പിന്നെ രണ്ടാമത് അത് നോക്കി കുടിക്കാറില്ല, അശുദ്ധിയായിട്ട്. അപ്പോൾ ശരീരഗതമായി എന്ത് പുറത്തു വന്നാലും അശുദ്ധിയുണ്ട്. അപ്പോൾ ശരീരഗതമായ അശുദ്ധി ഉള്ളത് കൊണ്ട് ശുദ്ധി പാലിക്കേണ്ടുന്നതായ യജ്ഞസ്ഥലികളിലും മറ്റും പോകേണ്ടെന്നും ക്ഷേത്രങ്ങളിലും മറ്റും പോകേണ്ടെന്നും നിയമം വെച്ചു. ആ നിയമം പാലിക്കുന്നതാണ് നല്ലത്, അതാണ് വേണ്ടത്. പക്ഷെ അതേ സമയത്ത് നാമജപം മന്ത്രജപം തുടങ്ങിയവയ്ക്ക് ഒരു തടസ്സവും ആവശ്യമില്ല. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും ഒക്കെ തന്നെ എപ്പോഴും ജപിക്കാം. മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ച് ഭൂരിഭാഗം പേർക്കും, എല്ലാവർക്കും എന്ന് പറയുന്നില്ല, ഭൂരിഭാഗം പേർക്കും ആർത്തവ സംബന്ധമായ പല മാനസിക സംഘർഷങ്ങളും ദേഷ്യങ്ങളും സങ്കടങ്ങളും വൈകാരികതകൾ കൂടുതലുണ്ടാവാറുണ്ട് ആർത്തവത്തോടനുബന്ധിച്ച്. ചിലർക്ക് പ്രീ മിനിസ്ട്രൽ ടെൻഷൻ എന്നുള്ള രീതിയിൽ ആർത്തവത്തിന് മുന്നോടിയായിട്ടായിരിക്കും, ചിലർക്ക് ആർത്തവം ആരംഭിച്ചിട്ടായിരിക്കും. അപ്പോൾ ക്ലേശമുള്ള സമയത്താണല്ലോ കൂടുതൽ ജപിക്കേണ്ടത്, അതുകൊണ്ട് കൂടുതൽ ജപിക്കാം. ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ കുറേ പേര് വളരെ ശരിയാണ് പറഞ്ഞതെന്ന് അംഗീകരിച്ചു, കുറേ പേര് വളരെ അഹിതമായി എന്തോന്ന് ജിതാനന്ദ പുരുസ്വാമി പറഞ്ഞു, ജിതാനന്ദ പുരുസ്വാമി പോലുള്ളവരിങ്ങനെ പറയരുത് എന്നുള്ള നിലയ്ക്ക് വന്നു. വേറെ ചിലർ പറഞ്ഞ അഭിപ്രായം ബഹുരസമാണ്, ഇതിൻ്റെയൊക്കെ പാപം അനുഭവിച്ച് കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ ഒരു ജിതാനന്ദ പുരുസ്വാമിയും കൂടെ ഉണ്ടാവില്ല എന്ന് ഓർമ്മിച്ചോളൂന്ന്. പാപം കിട്ടും, പാപം കിട്ടുമ്പോൾ ഒരു സ്വാമിയും കൂടെ ഉണ്ടാവില്ല. ഈ സ്വാമിമാരൊക്കെ ഇങ്ങനെ വിഡിത്തം പറഞ്ഞിട്ട് പോവും എന്ന്. അതുകൊണ്ട് പല അഭിപ്രായങ്ങൾ ഇതിലൊക്കെ ഉണ്ടാവും, ഈ പറഞ്ഞാലും പല അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ വിശ്രമിക്കണമെന്നും ശുദ്ധി പാലിക്കണമെന്നുള്ള വിഷയത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ നാമജപം മന്ത്രജപം ഭഗവത് പ്രസാദ സ്വീകരണം തുടങ്ങിയവയ്ക്ക് എന്തിനാ തടസ്സം വയ്ക്കുന്നേ, എന്തിനാവയെ ഒഴിവാക്കുന്നേ? ഭഗവാന്റെ പ്രസാദം തൻ്റെ അടുത്തേക്ക് വന്നു ചേരല്ലേ, എങ്ങനെയാ തൻ്റെ അടുത്തേക്ക് വന്നു ചേർന്നേ? താൻ അമ്പലത്തിൽ പോയിട്ടില്ല, ഇല്ലല്ലോ, ഇല്ല, പ്രസാദം തന്നെ തേടി വന്നതല്ലേ. അതാര് തന്നതാ? ഭഗവാൻ തന്നതാ. പിന്നെ എന്തിനാ സംശയിക്കുന്നേ? ഞാനിരിക്കുന്നിടത്തേക്ക് ഭഗവാൻ ഇങ്ങോട്ട് പ്രസാദം കൊണ്ടാ തന്നാലത് സ്വീകരിക്കണ്ടേ, ഇല്ലെങ്കിൽ ഭഗവാൻ നിന്ദയാവില്ലേ? ഇല്ലെങ്കിൽ വരുമോ? എനിക്ക് കഴിക്കാൻ പാടില്ല വെച്ചാൽ എൻ്റെ അടുത്തേക്ക് വരുമോ? വരുന്ന ആള് കാല് തടഞ്ഞ് വീണ് പുറത്ത് വീണ് പോകേണ്ടതാണ്. അപ്പം ഭഗവാന്റെ ഇച്ഛയായിട്ട് കണക്കാക്കി സുഖമായിട്ട് സ്വീകരിച്ചോളുക. സങ്കോചമുണ്ടോ? സ്വീകരിക്കരുത്. സങ്കോചം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാന്ന് വിചാരിക്കും. അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഒരു വസ്തു വന്നു ചേരുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാന്ന് മനസ്സിലാക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പം ചിലർ ചോദിക്കും, അപ്പം സ്വാമി ഒരാൾ ചാരായം കൊണ്ടു തന്നാൽ ഞങ്ങൾ കുടിക്കുകയോ? ഭഗവാന്റെ ഇച്ഛ കൊണ്ട് വന്നു ചേർന്നു എന്നല്ലേ, എനിക്ക് വിവേകവും തന്നിട്ടുണ്ടല്ലോ, വേണ്ടാ കുടിക്കാം, വേണ്ടാച്ചാ കുടിക്കണ്ട, കുടിക്കണമെന്ന് വിചാരിച്ചു കുടിക്കാതിരുന്നാൽ പാപം, കുടിക്കണ്ടെന്ന് വിചാരിച്ചു കുടിച്ചാലും പാപം, അല്ലാണ്ടെന്താ? കൈകൊണ്ടെടുത്തപ്പോൾ എന്താ ഒരു കുഴപ്പമുള്ളത് ഗ്രന്ഥം? ഈ ഗ്രന്ഥം കൈകൊണ്ടെടുക്കരുത് എന്നൊക്കെ എന്താ ഇപ്പം ഇതിനൊക്കെ ചെയ്തൊക്കെ എന്തോ ഒരു ദുഷിപ്പ് സ്ത്രീക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റുക. രജസാ ശുദ്ധ്യതേ നാരീ
രജസ് കൊണ്ട് നാരി ശുദ്ധയാവുക ചെയ്യുന്നത്. എന്തൊരു ദുഷിപ്പ് വരുന്നുണ്ടെന്ന് വിചാരിക്കണ്ട. അശുദ്ധിൻ്റെ ഇല്ല എന്ന് പറയണല്ല, ഗ്രന്ഥത്തിന് അതുകൊണ്ട് എന്ത് പോയി? രജസ് ഗ്രന്ഥത്തിന് എന്ത് എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റാൻ പോണില്ല. ഇനി ഈ ഗ്രന്ഥമേ കൈകൊണ്ട് തൊഴാണ്ട് വായിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടോ? അത് എല്ലാ ദിവസവും അങ്ങനെ വായിച്ചോളൂ, അതിന് കുഴപ്പമില്ല. എന്താ അപ്പൊ ഇതിനൊക്കെ പറയുക? ഓ